ഹരേ കൃഷ്ണ ആശ്രമം കൃഷ്ണ അർപ്പണവസ്തു ഗുരുരപ്പന്റെ വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറൂരമ്മ ഒരു ഭക്തന്റെ വയറുവേദന മാറ്റിക്കൊടുക്കുന്ന കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഒരിക്കല് ഒരു ഭക്തന് അതിയായ വയറുവേദന ഉണ്ടായി. അപ്പൊ ആ ഭക്തൻ ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ വയറുവേദന മാറുന്നതേയില്ല. പിന്നെ അദ്ദേഹം വിചാരിച്ചു, ഇനിയിപ്പോ ഭഗവാൻ മാത്രമേ അദ്ദേഹത്തിന്റെ കൂടെയുള്ളൂ, ഭഗവാന് മാത്രമാണ് തന്റെ ഈ വയറുവേദന മാറ്റാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഗുരുവായൂരപ്പന്റെ അടുത്തെത്തുകയാണ്. അപ്പൊ ഗുരുവായൂരപ്പന്റെ അടുത്തെത്തുമ്പോ അദ്ദേഹം വില്വമംഗല സ്വാമിയാരെ കാണുകയാണ്. അപ്പൊ വില്വമംഗല സ്വാമിയാരാണെങ്കിൽ സദാ എപ്പോഴും ഭഗവാന്റെ ദർശനം കിട്ടുന്ന ആളാണ്, എപ്പോഴും ഭഗവാനോട് നേർക്ക് നേർക്ക് നിന്ന് സംസാരിക്കാൻ സാധിക്കുന്ന ആളാണ്. അപ്പൊ വില്വമംഗലത്തിനോട് തന്റെ ഈ അസുഖത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ വില്വമംഗല സ്വാമിയാരോട് തന്റെ ഈ ദയനീയ അവസ്ഥയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാണ് ആ ഭക്തൻ. അപ്പോൾ വില്വമംഗല സ്വാമിയാർ പറഞ്ഞു, ഞാൻ എന്തായാലും ഭഗവാനോട് ചോദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വില്വമംഗലം ഭഗവാനോട് ഇദ്ദേഹത്തിൻ്റെ ഈ വയറുവേദനയുടെ കാര്യം ചോദിച്ചു. എന്നിട്ട് ആ ഭക്തനോട് വന്ന് പറഞ്ഞു, ഇത് അങ്ങയുടെ മുജ്ജന്മ പാപത്തിൻ്റെ കർമ്മഫലമാണ്, അങ്ങക്ക് 7 ജന്മം ഇനി ഈ ദുരിതം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്, സാരല്ല, അങ്ങ് ഭഗവാനെ എപ്പോഴും ഭജിച്ചുകൊണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനവുമായി അങ്ങനെ ഭഗവാനെ ഭജിച്ച് തുടർന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് കുറൂരമ്മയെ കാണാനിടയായി. അപ്പോൾ കുറൂരമ്മയെ ചൂടുവെള്ളം ചോദിച്ചിട്ടാണ് അദ്ദേഹം ഇല്ലത്തിലെത്തുന്നത്. അങ്ങനെ കുറൂരമ്മയോട് അദ്ദേഹത്തിൻ്റെ വയറുവേദനയെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഗുരുവായൂരിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ വില്വമംഗല സ്വാമിയാർ പറഞ്ഞു, എൻ്റെ മുജ്ജന്മ പാപത്തിൻ്റെ കർമ്മഫലമാണിത് എന്ന് വില്വമംഗല സ്വാമിയാർ ഭഗവാനോട് ചോദിച്ചിട്ട് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ കുറൂരമ്മയോട് വിവരങ്ങളൊക്കെ പറയുകയാണ് ഈ ഭക്തൻ. അപ്പോൾ കുറൂരമ്മ പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, വാതാലയേശനായ ഭഗവാൻ എപ്പോഴും സദാ കൂടെ ഉണ്ടാവും, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഭഗവാൻ മുറുക്കെ പിടിച്ചോളും എന്ന് പറയാണ്. അങ്ങ് ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഭഗവാന്റെ കുളത്തിൽ പോയി നന്നായി കുളിച്ചിട്ട് വരൂ എന്ന് കുറൂരമ്മ പറയാണ്. അങ്ങനെ കുറൂരമ്മ പറഞ്ഞത് പ്രകാരം അദ്ദേഹം നേരെ ഭഗവാന്റെ കുളത്തിൽ പോയി നന്നായിട്ട് കുളിച്ചിട്ട് കുറൂരില്ലത്തിൽ വന്ന് കുറൂരമ്മ ഉണ്ടാക്കിയ നല്ല ഭഗവാന്റെ പ്രസാദം ഭക്ഷിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആ വയറുവേദന മുഴുവനും ഇല്ലാതെ ആവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് തന്നെ അത്ഭുതം തോന്നുകയാണ്. എന്നിട്ട് നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഓടിച്ചെന്ന് വില്വമംഗല സ്വാമിയാരുടെ അടുത്തെത്തി പറയാണ്, കുറൂരമ്മ എൻ്റെ വയറുവേദന മാറ്റി തന്നു എന്നുള്ള കാര്യം പറയാണ് ആ ഭക്തൻ വില്വമംഗല സ്വാമിയാരോട്. അപ്പോൾ വില്വമംഗല സ്വാമിയാർ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ അങ്ങ് പറഞ്ഞത് പ്രകാരമല്ലേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്, അദ്ദേഹം വിചാരിക്കില്ലേ ഞാൻ കളവ് പറഞ്ഞു എന്ന്, അങ്ങ് പറഞ്ഞത് തന്നെയല്ലേ ഞാൻ ഈ ഭക്തനോട് പറഞ്ഞത്, പിന്നെ എന്തേ അങ്ങ് എനിക്ക് പ്രതിവിധി പറഞ്ഞു തരാത്തേ എന്ന് വില്വമംഗല സ്വാമിയാരോട് സ്വാമിയാരെ ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സ്വാമിയാരെ അങ്ങ് അസുഖത്തിൻ്റെ കാരണം മാത്രമാണ് എന്നോട് ചോദിച്ചോളൂ, അസുഖത്തിൻ്റെ പ്രതിവിധി എന്നോട് ചോദിച്ചിട്ടില്ല. കുറൂരമ്മയോട് ഒന്നും ചോദിക്കാതെ പറയാതെയും ഞാൻ കുറൂരമ്മയുടെ മനസ്സിൽ അത് തോന്നിപ്പിച്ചു കൊടുത്തു, കുറൂരമ്മ അത് പറയുകയുണ്ടായി. അപ്പോൾ വില്വമംഗല സ്വാമിയാർക്ക് ഇത് കേട്ടപ്പോൾ കുറൂരമ്മയുടെ ആ ഭക്തിയുടെ മഹാത്മ്യം വില്വമംഗല സ്വാമിയാർക്ക് മനസ്സിലായി. കുറൂരമ്മ ഒരു സാധുവായൊരു സ്ത്രീയാണ്. ഭഗവാനോടുള്ള ഭക്തിയും വാത്സല്യവും മാത്രമാണ് കുറൂരമ്മയ്ക്കുള്ളൂ. ആ ഒരു ഭക്തി മാത്രം മതി ഭഗവാന്. ആ ഭഗവാന് അത്രയ്ക്ക് ഇഷ്ടമാണ് കുറൂരമ്മ, സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് കുറൂരമ്മ. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു.